ഹായ് ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ്. പി എസ് സി കൺഫർമേഷൻ നൽകി എക്സാം എഴുതാൻ സാധിക്കാത്തവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആവുമെന്ന് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. എക്സാം എഴുതാൻ സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും തക്കതായ കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് പ്രതീക്ഷയാകുന്ന വിവരങ്ങളാണ് പി എസ് സിയിൽ നിന്നും അറിയാൻ സാധിച്ചത്. പി എസ് സിയിൽ നിന്നും നമുക്കിപ്പോൾ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇളവുകൾ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം. ആർക്കൊക്കെ ശിക്ഷാ നടപടിയിൽ നിന്നും ഇളവ് ലഭിക്കും? ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ന്യായമായ കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ കഴിയാതെ പോകുന്നവർക്ക് ഇളവ് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇളവിന് എങ്ങനെ ആർക്ക് അപേക്ഷ കൊടുക്കണം എന്ന് നോക്കാം. പരീക്ഷ കഴിഞ്ഞതിനു ശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിശ്ചിത രേഖകൾ സഹിതം പി എസ് സി പരീക്ഷ കൺട്രോളർക്ക് അപേക്ഷ നൽകണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള പെട്ടെന്നുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മൾ അത് അപേക്ഷ കൊടുക്കേണ്ടതാണ്. ഒരുപാട് സമയം വൈകി പോകരുത്. ശിക്ഷാ നടപടിയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കുമെന്ന് നോക്കാം. അപേക്ഷ പരിശോധിച്ച് വ്യക്തമായ കാരണത്താലാണ് പരീക്ഷയിൽ നിന്നും വിട്ടുനിന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ശിക്ഷാ നടപടിയിൽ നിന്നും ഒഴിവാക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കൺഫർമേഷൻ നടത്തി എല്ലാവരും എക്സാം എഴുതാൻ തന്നെ ശ്രമിക്കണം. ശിക്ഷാ നടപടിയിൽ നിന്നും ഒഴിവാക്കാൻ അപേക്ഷിക്കേണ്ട അപേക്ഷയുടെ മാതൃകയും വിലാസവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉടൻ തന്നെ ഞങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സുമായി ഈ വിവരങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.